ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച ഓട്ടോറിക്ഷ റാലിക്ക് തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ മനോഹർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ബി സെൻസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025 കൂടി ഭാരതത്തിലും ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ടി ബി എന്നത് ഒരു നിസ്സാര രോഗമല്ല. വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും പാലിച്ചാൽ മാത്രമേ ഇത്തരം രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. ഇത്തരം രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാർ തലത്തിൽ നടത്തുന്ന പരിപാടികൾ അഭിനന്ദനാർഹമാണെന്നും റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ മനോഹർ പറഞ്ഞു. ആയിട്ട് ആഘോഷിക്കുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ്. കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു മഹാമാരി ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാര് മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു മഹാരോഗമാണ് ഈ ടി ബി എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു വർഷത്തിന് 10 ലക്ഷം ആൾക്കാർ മരണപ്പെടുന്നു എന്നാണ് ഗൂഗിളിലും മറ്റു ലഭ്യമായ വിവരങ്ങൾ. നമ്മളതിനെ ചെറുതായിട്ട് കാണണ്ട. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഫലപ്രദമായ ചികിത്സ ഉണ്ടെങ്കിൽ കൂടി തീർച്ചയായിട്ടും നമ്മുടെ രോഗികൾ അവരെ ചികിത്സയ്ക്ക് വിധേയമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പകരുവാനുള്ള സാഹചര്യം നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഈ ദിനം നമ്മള് നമ്മളിലേക്ക് തന്നെ വ്യക്തി ശുചിത്വം നമ്മളെ മാസ്ക് വെക്കാൻ പഠിപ്പിച്ചത് ഈ കോവിഡ് എന്ന മഹാമാരിയാണ്. അതുപോലെ തന്നെ വായു കൂടി പകരുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഈ ടി ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക, പൊതു സ്ഥലങ്ങളിൽ തുപ്പായിരിക്കുക, പ്രവർത്തനങ്ങൾ പലർക്കും തുപ്പിയിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പൊതുനിരത്തിലും ശീലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ കുറച്ചുപേർക്കെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വെക്കുക, നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക, അതുവഴി ഈ മഹാമാരിയെ നമുക്ക് തടയാൻ കഴിയട്ടെ. ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ബി സെൻസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ വർഷവും ലോക ക്ഷയരോഗ ദിനം ആചരിക്കുമ്പോൾ ആളുകളിലേക്ക് ക്ഷയരോഗം എന്ന് പറയുന്ന അസുഖം ഉണ്ട് എന്നുള്ളതും അത് തുടച്ച് നീക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. കെ ആർ രഘു, ജോർജ് തോമസ്, സുനിൽ എം ദാസ്, പി ബിജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാതല പരിപാടികളുടെ ഭാഗമായി ഓട്ടോറിക്ഷ റാലിയും സെമിനാറും ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം ദേശീയ ക്ഷയരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായി സമയമായി ഇനി വൈകരുത് എന്ന സന്ദേശം നൽകുന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. എന്റെ 3 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇതിനെല്ലാം പറയഞ്ചാലിൽ ജ്വല്ലേഴ്സിൽ നിന്നാണ് ഞാൻ സ്വർണം എടുത്തത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സെലക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരന്റെ അല്ലേ. മറ്റുള്ളവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ കേറി ചൊല്ലാനൊക്കോ? അല്ലെങ്കിലും പറയഞ്ചാലിൽ വന്നേ പിന്നെ ഒരു നുള്ളു പൊന്നാണെങ്കിൽ കൂടി അവിടെ നിന്നേ വാങ്ങിക്കാറുള്ളൂ. അതൊരു വിശ്വാസ. നമ്മുടെ പണത്തിന് ഏറ്റവും നല്ല സ്വർണം. പിന്നെ എന്ത് വേണം? ഞാൻ എന്റെ ഓരോ സ്വർണവും പറയഞ്ചാലിൽ നിന്നാണ് എടുക്കാറ്. ഏറ്റവും നല്ല ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും ചെറിയ വിലയിൽ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയ ശേഖരവും. ഞാൻ ഹാപ്പിയാണ്. 100% 916 BIS ഹോൾമാർക്ക് ജ്വല്ലേഴ്സ്, പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.